ഹലോ, വെൽക്കം ലൈവ് സ്റ്റേ മലയാളം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അജ്മൽ ടെമ്പസ്റ്റ് എന്ന പെർഫ്യൂമായിട്ടാണ്. ഇതൊരു 12 ml പെർഫ്യൂം ഓയിലാണ്. ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് വരുന്നത് 750 rupees. നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റും. ചില സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഈ പ്രോഡക്റ്റും അതുപോലെ തന്നെ ഒരു സിൽക്ക് മസ്ക് പറഞ്ഞിട്ട് അജ്മലിൻ്റെ തന്നെ ഇതേ ഒരു നാച്ചുറൽ വരുന്ന വേറൊരു പ്രൊഡക്റ്റൊക്കെ ഒന്നിച്ച് നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഒരു 300 change വാങ്ങിയതാണ്. 300 change വരാനുള്ള കാര്യം എൻ്റെ കയ്യിലൊരു കൂപ്പൺ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് 300 change ഇത് കിട്ടിയത്. അത് ബോട്ടിൽ ഇങ്ങനെയാണ് വരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ബോട്ടിൽ കിട്ടുക. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു കാറ്റലോഗ് ഉണ്ട്. ആ കാറ്റലോഗിനകത്ത് അജ്മലിൻ്റെ ഓരോ പ്രോഡക്റ്റുകളെക്കുറിച്ചും പിന്നെ ഇങ്ങനെ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അവരുടെ പ്രോഡക്റ്റുകളെക്കുറിച്ച്, അവർ എവിടേക്കാണ് അവർക്ക് ഔട്ട്ലെറ്റ്സ് ഉള്ളത്, പിന്നെ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, അവരുടെ ഒരു ഹിസ്റ്ററി, കാര്യങ്ങളെല്ലാം കൂടിയാണ് അതിലുള്ളത്. അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ, നമുക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇതാണ് അജ്മൽ ടെമ്പസ്റ്റ് എന്ന പെർഫ്യൂം ഓയില്. ഇതിൻ്റെ സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൽ എത്രത്തോളം പെർഫ്യൂം ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഇത്. ഞാൻ വാങ്ങിയ സമയത്ത് ഇതിന് ഒരു പ്രശ്നം കാണാം. അതിന് ക്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പിൽ ഒരു ഗ്യാപ്പുണ്ട്. ഇതിൻ്റെ ടോപ്പ് കുറച്ച് ചെരിഞ്ഞാൽ നിൽക്കുന്നത്, അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാണ്. ഇതൊരിക്കലും ഇത് ഫിറ്റ് ആവണില്ല ഇതിൻ്റെ ടോപ്പ്. ഇനി ഇത് ലീക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് അതും അറിയില്ല. കാരണം ഞാനിത് അങ്ങനെ ഈ ബോക്സിലാണ് സൂക്ഷിക്കാറുള്ളത്. വാങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ നോക്കാൻ മറക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഫിറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം ഞാനിതിൽ കണ്ടു. അപ്പോൾ ഇത് അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റിക്കാണ്. സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് നമ്മളെ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചില പെർഫ്യൂം ഓയിൽസൊക്കെ അപ്ലൈ ചെയ്താൽ ചൂടൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒന്നുമില്ല, നല്ല ഓയിൽ തന്നെയാണ്, നല്ല ഫ്രാഗ്രൻസ് ആണ്. നമ്മുടെ വേഴ്സാച്ച് ഇറോസ് പെർഫ്യൂമിൻ്റെ ഒരു മിഡിൽ നോട്ട്സുമായിട്ട് ചെറിയ ബന്ധം നമുക്കിതിന് തോന്നും. ഇറോസിൻ്റെ EDT ആയിട്ട് ഇതിലൊരു വനില ഫ്രാഗ്രൻസ് ആണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്, ഒരു സ്വീറ്റി വനില. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഓപ്പണിങ്ങിൽ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ലാവൻഡർ പോലത്തെ ഒരു പൗഡറി ടച്ചും എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പണിങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ മിഡിൽ നോട്ട്സ് ആൻഡ് ബേസ് നോട്ട്സിലേക്കൊക്കെ വരുമ്പോൾ പിന്നെ നമുക്കൊരു വൂഡി നാച്ചുറാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്വീറ്റി ആയിട്ട് നമ്മുടെ ടോങ്ക് ബീൻസിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു വൈബും തോന്നും. മാത്രമല്ല അതിൻ്റെ ഇത് കൂടുതൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ ബേസ് നോട്ടിലേക്ക് വരുമ്പോൾ കുറച്ചൊരു പച്ചോളി ആയിട്ടും അതിൻ്റെ കൂടെ തന്നെ ബാക്കി കുറച്ചൊരു വൂഡി നോട്ട്സ് എല്ലാം കൂടി ആയിട്ടാണ് അതിനെ നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഞാനിതെല്ലാം കൂടി പെട്ടെന്ന് പറയാൻ കാര്യം, ഇത് കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ എൻ്റെ ഫീലിങ്ങിൽ വന്നതാണ്. ഇതിൻ്റെ നോട്ട്സ് എവിടെയെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയില്ല. ഇവർ ഉദ്ദേശിക്കുന്നതായിട്ട് കുറച്ചൊരു അരോമാറ്റിക് ടച്ചും വരുന്നുണ്ട്, കൂടുതലൊന്നുമില്ല. മിഡിൽ നോട്ട്സിൽ ചെറിയൊരു അരോമാറ്റിക് ഫീലും വരും. കൂടുതലും ഇതിൽ നിന്ന് ഒരു വനില നോട്ട്സാണ് വരിക. നമുക്ക് ഇറോസിന്ന് കിട്ടുന്ന പോലത്തെ ചെറിയൊരു വൈബ് നമുക്കിതിൽ നിന്ന് തോന്നും. എന്നിട്ട് ഇറോസിൻ്റെ ഒരു കംപ്ലീറ്റ് ക്ലോണൊന്നുമല്ല, ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഇറോസായിട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ ഒക്കേഷൻസിലേക്കും പറ്റിയ പ്രോഡക്റ്റാണ്. യൂണിസെക്സ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. കൂടുതലും നമുക്കൊരു പാർട്ടി യൂസിനാണ് ഇത് നല്ലത്. ഓഫീസ് യൂസിനും പറ്റും, മോശമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവിടെയാണ് എനിക്കിതിനൊരു പ്രശ്നം തോന്നിയത്. കാരണം ഇതിൻ്റെ ക്ലോണായിട്ടുള്ള ഓയിൽ ആക്ച്വലി ഒരു 5 hours മേലെ നമുക്ക് പ്രൊജക്ഷൻ കിട്ടുമ്പോൾ, ഈ ഒറിജിനൽ സാധനം ഇതാണല്ലോ ഒറിജിനൽ, അപ്പോൾ ഈ ഒറിജിനൽ പ്രോഡക്റ്റ് ആക്ച്വലി ഒരു 3 hours വരെ, അതായത് ഒരു 2.5 to 3 എന്ന് പറയാം, 3 hours വരെ എന്ന് ഞാൻ പറഞ്ഞതാണ്. 3 കിട്ടുമെന്നല്ല, 2.5 to 3 വരെ നമുക്കിത് പ്രൊജക്റ്റ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു 2 to 2.5 hours വരെ, അതായത് മൊത്തത്തിൽ ഒരു 5 to 5.5 hours വരെ നമുക്കിതിൻ്റെ ഫ്രാഗ്രൻസ് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നിൽക്കുന്നത്. അതായത് വലിയ ഒരു ലാസ്റ്റിങ്ങുള്ള ഒരു പോലെ എനിക്ക് തോന്നിയില്ല. അതൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. പക്ഷേ ഇതുപോലെ ഓൺലൈനിൽ 300 changes ഇങ്ങനത്തെ 12 ml കിട്ടുമ്പോൾ ധൈര്യമായിട്ട് മേടിച്ചോളൂ. കാരണം അത്യാവശ്യം 12 ml ഒരു ഓയിൽ 300 changes കിട്ടുക എന്ന് പറയുമ്പോൾ അത് വളരെ ചെറിയ പ്രൈസ് വരുന്നുള്ളൂ. പക്ഷേ 750 rupees കൊടുത്തിട്ട് ഇത് മേടിക്കരുത്. അതിനുള്ള ഒരു എന്താ പറയുക, ഒരു സംഭവമൊന്നും ഇതിലില്ല. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുക. എൻ്റെ ഒപ്പീനിയനിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യും. ഈ ഒരു പ്രൈസിലാണെങ്കിൽ, ഒരു 400 ഉള്ളിലാണെങ്കിൽ വാങ്ങിക്കോളൂ എന്ന് തന്നെ പറയും. കാരണം അതിനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനിത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ പറഞ്ഞതൊക്കെയാണ് ഇതിൻ്റെ നോട്ട്സ്. ഒരു ഇറോസുമായി ചെറിയൊരു ബന്ധം തോന്നുന്ന ഒരു വനില നോട്ട്സൊക്കെ വരുന്ന ഒരു പെർഫ്യൂം ഓയിലാണ് ടെമ്പസ്റ്റ് എന്നുള്ളത്. തിരക്കേടില്ലാത്ത ഒരു ലോഞ്ചിവിറ്റി ഉണ്ട്, പക്ഷെ നല്ല ഫ്രാഗ്രൻസ് ആണ്.
ആളുകൾ എന്തായാലും ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഫ്രാഗ്രൻസ് നോക്കിക്കൊണ്ട് നമുക്ക് എന്തായാലും ഇത് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയ പ്രോഡക്റ്റിന് ഇതിൻ്റെ തല ചെരിഞ്ഞാണ് നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഒരു ഐഡിയ ഇല്ല, കാരണം ഒരു ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് എന്നുതന്നെ ഉണ്ടെങ്കിൽ ഇത് ലീക്കാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ബോക്സിൽ തന്നെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ പെർഫ്യൂമ് ലീക്കാവാനോ മേ ബി ലീക്ക് ആയേക്കാം. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് അജ്മൽ ടെമ്പസ്റ്റ് എന്ന ഈ ഒരു ചെറിയ പെർഫ്യൂമിൻ്റെ ഡീറ്റെയിൽസ്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.